വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് രൂപ്ന. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ദേ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ജംഗിൾ തീമിലുള്ള ഫോട്ടോ ബൂത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെയിൻബോ തീമിൻ്റെ ബൂത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ജംഗിൾ തീം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഫോട്ടോ ബൂത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇത്ര സൈസിലുള്ളൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊരു ഐക്കാർഡായിട്ട് കൊടുത്തേക്കാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം പക്ഷേങ്കിൽ മെയിൻ കട്ടിംഗ് ഒക്കെ സെയിമാണ്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന മുമ്പത്തേനകത്ത് ഞാൻ വൈറ്റ് പേപ്പറായിരുന്നു യൂസ് ചെയ്തിരുന്നത്, ചാർട്ട് പേപ്പർ. ഇത് വേണ്ട കുറച്ച് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ളത് ഗ്രീൻ കളർ, അതായത് ഒരു ജംഗിൾ തീമായതുകൊണ്ട് ഗ്രീൻ കളർ ടെക്സ്റ്റർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ഇപ്പം ഒരു സീബ്രയുടെ ലൈന് പോലെയോ അല്ലെങ്കിൽ ടൈഗർ ചീറ്റ അതുപോലത്തെ ഒക്കെ പേപ്പേഴ്സ് കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ടെക്സ്ചർ പേപ്പർ ഈസിലി അവൈലബിൾ ആണ്, നമ്മുടെ സ്റ്റേഷനറി കടകളിലും കിട്ടുന്നത് ഇതുപോലത്തെ. ഇത് വലിയ ചാർട്ട് പേപ്പറിന്റെ സൈസിൽ തന്നെയാണ് വരിക കേട്ടോ. അത് നമ്മൾ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതാണിത്. ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ ടെക്സ്ചർ ഉള്ളതുകൊണ്ട് പ്രത്യേകം നല്ലൊരു ലുക്ക് ആയിരിക്കും ഇതിന്. അപ്പൊ ഇനി ഇതിന്റെ മേലാണ് നമ്മൾ, ഇതിപ്പോ ആനിമൽ തീം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആനിമൽസ് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ബേർഡ്സ് അങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അത് കാണിക്കാം. സെയിം പാറ്റേൺ പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട്. പിന്നൊരു കൊക്കനട്ട് ട്രീ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇലയും അതിൻ്റെ തെങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഫ്രെയിമിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ക്രീപ്പർ ടൈപ്പ്, ഇങ്ങനെ ഈ വള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ ജംഗിളാവുമ്പം, അതിൻ്റെ ഒരു ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഫാബ്രിക് പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അക്രിലിക് വാട്ടർ പെയിൻറ്റ് എന്ത് വേണേലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഇത് ഇതുപോലെ നിറയെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അനിമൽസിന്റെ കണ്ടോണ്ട് ഞാൻ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഒന്ന് ഇവിടെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അലൈൻ ചെയ്തെടുക്കണം, അതാണ് നെക്സ്റ്റ് പണിയെന്നുള്ളത്. അപ്പം അതിനു മുമ്പേ ഞാനിവിടെ ബർത്ത്ഡേയുടെ ഗേളിന്റെ പേര് നമ്മുടെ ഫോം ഷീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റ് അറിയില്ല, ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ദിയ എന്നാണ് പേര്. അപ്പം കുറച്ച് ഒരു എന്താ പറയുക, ഈ ഒരു പാറ്റേണിലാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തോളൂ. ഇറ്റാലിയൻ ഫോമിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കേഴ്സി ഫോമിൽ. ഞാനിപ്പോൾ എല്ലാം എന്താ പറയുക, ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു നമ്പർ 2 ഇയേഴ്സ് ആണ്, അപ്പം 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇതിന്റെ ഇതുപോലത്തെ കട്ട് ഔട്ട്സ് എടുത്തിട്ടുണ്ട്. ആനിമൽ ഞാൻ പറഞ്ഞല്ലോ ജംഗിൾ തീമാണെന്ന്. അപ്പം ഇതുപോലത്തെ കുറച്ച് കട്ട് ഔട്ട്സ് ഫുൾ കുറച്ച് നന്നായിട്ട് കവർ ചെയ്യണം. ഈ ഒരു ഇത് കട്ട് ഔട്ട്സ് വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ സ്പേസ് ഇല്ലാതെ. അപ്പം ഞാൻ കുറച്ച് കട്ട് ഔട്ട്സും പിന്നെ എന്താ പറയുക കുറച്ച് ലീവ്സ് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇത് ചെയ്യാനാണ് വെച്ച് ഒന്ന് ഒട്ടിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ആദ്യം കട്ട് ഔട്ട്സ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം അത് എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള ഒന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം ലാസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു ഈ ഒരു കുഞ്ഞ് ടൈഗറിന്റെ കുട്ടീനെ അതെ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. പിന്നെ അതിന്റെ അടുത്തായിട്ട് ഒരു സീബ്ര സീബ്രയുടെ ഉണ്ട്. സീബ്രയുടെ നല്ല ക്യൂട്ടായിട്ടുള്ള അനിമൽസ് ആണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെച്ചാൽ അനിമൽസ് ആണെങ്കിലും സ്കാരി ഫേസ് ഒന്നും അല്ല, നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ് ആണ് എല്ലാവർക്കും കണ്ടോ. പിന്നെ ഞാനിവിടെ ഒരു ട്രീയുടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ലീഫ് ഒക്കെ ഗ്രീൻ കളറിൽ പേപ്പറിൽ തന്നെ. പിന്നെ ഒരു കൊക്കനട്ട് ട്രീയുടെ പോലെ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അത് ഞാൻ ഒട്ടിച്ച് കഴിയുമ്പം കാണിക്കാം. അത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് കുട്ടികൾക്കും വരയ്ക്കാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അത്രയും അങ്ങനെ പൊങ്ങി നിൽക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫെവിക്കോളാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാൻ പോവാണ്. അപ്പം എങ്ങനെയാണോ വരുന്നത് ആ ഒരു കുഞ്ഞ് ടൈഗർ കുറച്ച് കാലൊക്കെ വെളിയിലായിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പം
കുറച്ചിങ്ങനെ കുറച്ചൊന്ന് ചരിഞ്ഞ രീതിയിൽ ടെയിലൊക്കെ വെളിയിലിട്ട് നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എവിടേക്കാണ് ഗമ്മ വേണ്ടത്? ഇപ്പൊ കാലിലൊന്നും വേണ്ടെങ്കിൽ വെറുതെ അവിടെയും ഗമ്മ ഒഴിച്ച് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഒരുപാട് ഗമ്മിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഒട്ടിക്കോളും. പേപ്പറാണല്ലോ, ടെയിലൊന്നും ഗമ്മ ഒഴിക്കുന്നില്ല. ഓൾറെഡി ടെയിലൊക്കെ വെളിയിൽ കിടക്കുന്ന സംഭവമാണ് ഇതുപോലെ. അതവിടെ നിൽക്കും. ഇനി ഇതിനടുത്തായിട്ട് തന്നെ സീബ്ര ഇങ്ങനെ ഒട്ടിക്കാം. സീബ്രാനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാം. എവിടെയൊക്കെയാണോ അത് നമ്മുടെ പേപ്പറിൽ നിൽക്കുന്ന അത്രയും ഭാഗത്ത് മാത്രം ഗമ്മ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ തലയൊക്കെ കുറച്ച് മേളിലോട്ട് ഉണ്ടാവുക. സോ അവിടെ ഒന്നും വെറുതെ ഗമ്മ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെയായി. ഇനിയിപ്പോ ഇവിടെ ഞാനൊരു ബട്ടർഫ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഇനിയൊരു സ്പേസ് വിടുന്നുണ്ട്. ഞാൻ ബട്ടർഫ്ലൈ ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. ഇപ്പം ബട്ടർഫ്ലൈ കൊടുത്തിട്ട് അതിന്റെ ഇപ്പുറത്തായിട്ട് കുട്ടിയുടെ പേര് ഇതുപോലെ അത് ആദ്യം ഞങ്ങളുടെ ഒട്ടിക്കാം. ബട്ടർഫ്ലൈ ഞാൻ എന്നിട്ട് പിന്നെ കൊടുക്കുകയുള്ളു. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ ഇങ്ങോട്ട് ഒട്ടിക്കും, പിന്നെ ഇവിടെ എലിഫന്റ് വരും. അങ്ങനെ അപ്പൊ ഞാന് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് കുറച്ചൊന്ന് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, സോ നമ്മളിവിടെ നമ്മുടെ ഫ്രെയിം ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരത്തെ കാണിച്ച കട്ടൗട്ട്സ് ഒക്കെ ഇതേപോലെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താം, ഇത്ര അധികം വേണമെങ്കിൽ കുറയ്ക്കാം, എന്നാലും ഒന്ന് കവറായി നിൽക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പം ഇതൊക്കെ അനിമൽ കട്ടൗട്ട്സ് ഞാൻ നേരത്തെ കാണിച്ചു. അത് കൂടാതെ ഇതുപോലെ ലീഫ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബട്ടർഫ്ലൈസ്, കുറച്ച് ബട്ടർഫ്ലൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുട്ടിയുടെ പേരിന്റെ സൈഡിലായിട്ട് കണ്ടു നമ്പർ 2 ഇയേഴ്സിന്റെ ഞാനിത് ഈ ഒരു രീതിയിൽ താഴേക്ക് ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ഇതേപോലെ ലീഫൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ലീഫ് പല പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് 2-3 ഡിഫറെന്റ് ഷെയ്ഡിൽ, റെഡ്, ബ്ലൂ, പിന്നെ യെല്ലോ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേ ഇവിടെ ഒരു കൊക്കനട്ട് ട്രീയുടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊക്കനട്ടും ഇതൊരു ബ്രൗണ് ഇതിലും, പിന്നെ സെയിം നമ്മുടെ ഇതേപോലത്തെ പാറ്റേൺ പേപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലീഫൊക്കെ ചെയ്യാനായിട്ട്. ഒരു ടെക്സ്ചർ ഉള്ള പേപ്പറാവും അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും പ്ലെയിനേക്കാളും. പിന്നെ പ്ലെയിൻ പേപ്പർ കിട്ടതേ ഈ ഒരു ടൈപ്പിലാണ്, ഈ ഒരു ടൈപ്പിൽ. പക്ഷെ ഇതൊരു ഭംഗി തോന്നിയിട്ടില്ല അത് കൊടുത്തു കഴിയുമ്പോൾ. സോ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, എല്ലാത്തിന്റെ ഇത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടോ ഇങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കട്ടൗട്ട്സ് ഒക്കെ വെക്കുമ്പോൾ കുറച്ചിങ്ങനെ മേളിലോട്ടും താഴേക്കും ഒരേ രീതിയിൽ വെക്കാണ്ട് കുറച്ച് ചെരിച്ചിട്ടൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പം ഇതിന്റെ ഹെഡൊക്കെ കണ്ടില്ല, ഇതിന്റെ മുകളിലാണ് മങ്കി ചരിഞ്ഞിട്ടാണ്. ഇവിടെ ഒരു മങ്കിയാണോ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ ആ രീതിയിൽ. ഇവിടെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് മേളിലൊരു കോർണറിലായിട്ട്. പിന്നെ എലിഫന്റ് എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആണ് ഉണ്ടാക്കാൻ. ഈ ഒരു താഴത്തെ പോർഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊന്ന് ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാത്തിനും ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ഒന്നും ഈ വട്ടം യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതൊന്നും അത്ര ഒരു എന്താ പറയാ മുകളിലേക്ക് ഇത് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അല്ലാതെ തന്നെ നന്നായിട്ടുണ്ട് ചെയ്തിട്ട്. സോ ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ രണ്ടു പേർക്ക് ഉള്ള ഒരു അളവിലാണ് ചെയ്തിരിക്കുന്നത്, രണ്ടും പിന്നെ ഒരു കുട്ടിക്കും നിൽക്കാട്ടോ ഈസിലി. അപ്പൊ ആ ഒരു ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ കാർഡ്ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ബേസ് കട്ട് ചെയ്തിരിക്കുന്നത് എന്റെ മുമ്പിലത്തെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ഐക്കാർഡായിട്ട് മേലിൽ കൊടുക്കാം ഈ വീഡിയോയുടെ. അത് നോക്കിയാൽ മതി ബേസ് കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും സെയിം തന്നെയാണ്. ഈവൺ സ്ക്വയർ അല്ലെങ്കിൽ ഈവൺ സർക്കിൾ ആണേലും ഓവൽ ആണേലും എന്ത് ഷേപ്പ് ആണേലും ചെയ്യേണ്ട പാറ്റേൺ ഒരേ ഇതാണ്, ഒരേ ഒരു ഇതാണ്. പിന്നെ അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ബാക്കിൽ പേപ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീം അനുസരിച്ചുള്ള ഇത് ഒട്ടിച്ചിട്ട് അതിനൊന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഉള്ളതൊക്കെ ഇതേപോലെ. ഇപ്പം ഇത് മാറി ലാസ്റ്റ് ടൈം റെയിൻബോ ആയിരുന്നല്ലോ, ഇപ്പൊ ഈ വട്ടം ജംഗിൾ തീമായി. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫ്രോസനോ അതുപോലെ തന്നെ എന്താണോ നിങ്ങളുടെ തീമോ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ.
അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, കാരണം ബർത്ത്ഡേസും ഫംഗ്ഷൻ, ബർത്ത്ഡേന്ന് മാത്രമല്ല കേട്ടോ, എന്ത് ഫംഗ്ഷൻ ഇപ്പം ഇങ്ങനെ ഒരു ഇത് നമ്മൾ വെക്കാറുണ്ട്. അപ്പൊ ചിലത് ഇങ്ങനെ സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടുണ്ടാവും, ചിലത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ള മോഡൽ ഉണ്ടാവും, എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ ഇട്ടോളൂ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.